Question number 4. Draw the projections of a pentagonal pyramid of 30 mm base edge and 65 mm long axis is resting on one of its corners of the base on HP. The axis inclined at 30 degree to HP and top view of the axis is inclined at 35 degree to XY line. Consider that apex is away from VP and is on. the right side of the viewer. ഇവിടെ സോളിഡ് പെൻഡഗണൽ പിരമിഡ് ആണ് പെൻഡഗണൽ പിരമിഡ് റസ്റ്റിങ് ഓൺ എഡ്ജ് വരാം കോർണർ വരാം ഇവിടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് റസ്റ്റിംഗ് ഓൺ കോർണർ ഓൺ എച്ച് പി ഓൺ എച്ച് പി ആയതുകൊണ്ട് എക്സ് വരുന്ന താഴെ കോർണർ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ കോർണർ കണ്ടെയ്ൻ ചെയ്യുന്ന എഡ്ജസ് ഈക്വലി ഇൻക്ലൈൻ ടു ദിസ് ലൈൻ എന്നുള്ള രീതിയിലാണ് വരയ്ക്കേണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിലും വേണമെങ്കിൽ വരയ്ക്കാം അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഇൻക്ലിനേഷൻ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് കൊണ്ടുവരണം ഇവിടെ ഞാൻ റൈറ്റ് സൈഡിലാണ് കോർണർ എടുത്തിരിക്കുന്നത് ടോപ്പ് വ്യൂ പെൻഡ് ഫ്രണ്ട് വ്യൂ ഈ ട്രയാങ്കിൾ കിട്ടും അത് ലൊക്കേറ്റ് ചെയ്യുന്നു ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സിക്സ് മാർക്കാണ് യൂഷ്വലി കിട്ടാറുള്ളത് നെക്സ്റ്റ് ചേഞ്ച് ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി ആയിരിക്കും കാരണം എച്ച് പി ലസ് ചെയ്യുന്ന പ്രോബ്ലമാണ് അത് ആക്സസ് ഈസ് ഇൻക്ലൈൻഡ് തേർട്ടി ഡിഗ്രി ടു എച്ച് പി ആണ് അപ്പോൾ എച്ച് പി ആയിട്ട് മേക്ക് ചെയ്യുന്ന ആക്സസിൻ്റെ ഇൻക്ലിനേഷൻ തേർട്ടി ഡിഗ്രി ആണ് അപ്പോൾ ആക്സസിനെ തേർട്ടി ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ റസ്റ്റ് ചെയ്യുന്ന കോർണർ സി ഡാഷ് അത് പുതിയ പൊസിഷൻ സി വൺ ഡാഷ് എക്സ് വൈ ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിനെ മാറ്റി വരയ്ക്കുക ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ഈ പോയിന്റ് ലൊക്കേറ്റ് ചെയ്തിട്ട് ഈ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത് അതായത് സി ഡാഷ് എ ഡാഷ് അതായത് ബേസ് സിക്സ്റ്റി ഡിഗ്രി ഇംഗ്ലണ്ട് ആകുമ്പോൾ ആക്സസ് നയൻറ്റി മൈനസ് സിക്സ്റ്റി തേർട്ടി ഡിഗ്രി ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക ടോപ്പ് ടോപ്പ്യൂവിൽ ബേസ് ഇൻവിസിബിൾ ആണ് ബൗണ്ടറി വഴിയുള്ള ലൈൻസൊക്കെ ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക നെക്സ്റ്റ് സ്റ്റേജിൽ ചേഞ്ചസ് നോക്കാം അത് ബി പി ആയിട്ടായിരിക്കണം അത് തന്നിരിക്കുന്നത് ടോപ്പ് വ്യൂ ഓഫ് ദ ആക്സസ് ഈ സിങ്ക്ലൈൻ തേർട്ടി ഫൈവ് ഡിഗ്രി ടു എക്സ് വൈ ലൈൻ എന്നാണ് ഓക്കെ ആക്സിസ് ആണ് ചേഞ്ച് തന്നിരിക്കുന്നത് അപ്പോൾ ആക്സസ് റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട് ആക്സിസിൻ്റെ ലെങ്ത് സിക്സ്റ്റി ഫൈവ് ആണ് ഇവിടെ എത്തുമ്പോഴത് ലെസ് ദാൻ സിക്സ്റ്റി ഫൈവ് ആയിട്ടുണ്ട് അപ്പോൾ അത് അപ്പാരൻ്റ് ആംഗിളിലാണ് വരയ്ക്കേണ്ടത് ഇവിടുന്ന പോയിട്ട് അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യരുത് കാരണം പ്രോബ്ലത്തിൽ ട്രൂ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്പാരൻ്റ് ആംഗിൾ ഫൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടു ഇവിടെ പ്രോബ്ലത്തിൽ അപ്പയാരൻ്റെ ആംഗിൾ ഡയറക്റ്റായി തന്നിരിക്കുന്നു അതായത് ടോപ്പിയുടെ ആണ് തന്നിരിക്കുന്നത് വിത്ത് റെഫറൻസ് ലൈൻ ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് തേർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് തേർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചിട്ട് അതിലേക്ക് ഈ ആക്സസിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ മാറ്റി വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ പൊസിഷൻ തന്നിട്ടുണ്ട് നമുക്കിവിടെ നാല് ആൻസേഴ്സ് പോസിബിളായിരുന്നു ബട്ട് ഈ ഒരു ഒരാൻസറേ കിട്ടുള്ളൂ കാരണം അപ്പെക്സ് ഈസ് എവേ ഫ്രം വി പി ആൻഡീസ് ഓൺ റൈറ്റ് സൈഡ് ഓഫ് ദ വ്യൂവർ എന്ന് തന്നു അപ്പെക്സ് നിയറർ ടു വി പി ആയിട്ട് എടുക്കാൻ പാടില്ല എവേ ഫ്രം ബി പി ആയിരിക്കണം അങ്ങനെ എവേ ഫ്രം ബി പി നമുക്ക് രണ്ട് കൊസ്റ്റൻസ് ഉണ്ട് ലെഫ്റ്റ് ഓർ റൈറ്റ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് റൈറ്റ് ആണ് അപ്പോൾ ഇത് തന്നെയാണ് ആൻസർ അപ്പോൾ ഇങ്ങനെ വേണം ഇതിനെ മാറ്റി വരയ്ക്കാൻ തേർട്ടി ഫൈവ് ഡിഗ്രി ലൈൻ വരച്ചിട്ട് ഈ ഫിഗറിന് ആ ലൈനെ ബോട്ട് മാറ്റി വരയ്ക്കണം അങ്ങനെ മാറ്റി വരച്ചപ്പോൾ ഈ ആൻസർ കിട്ടി അതിൽ പ്രൊജക്റ്റ് ചെയ്യുക ഇവിടെ എനിക്ക് ഈ സിയും ഡിയും സെയിം ലൈനിലാണ് കിട്ടിയിരിക്കുന്നത് സി ടു ഡാഷ് ഓ ടു ഡാഷ് ഡി റ്റു ഡാഷ് ഓ ടു ഡാഷ് ഈ രണ്ട് ഫേസ് അഡ്ജും ഒരു ലൈനിലാണ് വന്നിരിക്കുന്നത് നിങ്ങളത് ചെക്ക് ചെയ്യുക ആക്കുറസിയിൽ ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ പോയിൻ്റ് വിസിബിൾ ഓർ ഇൻവിസിബിൾ ആകും സിക്സ് പ്ലസ് സിക്സ് പ്ലസ് സിക്സ് പ്ലസ് ടു മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ആൻസർക്ക് സം ടൈംസ് ഇത് ഫോർ ആകും ഇത് സിക്സ് ആകും ഇത് സെവൻ ആകും ഈ ഡയറക്ഷനിലല്ലാതെ ആരെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ടു ടു ത്രീ മാർക്സ് കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ക്വസ്റ്റിൻ നമ്പർ ത്രീയിൽ ഒരു കാര്യം പറയാൻ പറ്റുമോ ഇവിടെ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നത് എഡ്ജ് ചിലർ ഇത് ആക്സ് ഫോർട്ടി ഫൈവ് ഡിഗ്രി എടുത്ത് വരച്ചിട്ടുണ്ടാവും അവർക്കും അത് ആൻസർ ചെയ്യുമാ ശരിയാണ് ഈ ഡയറക്ഷനിലേക്കാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആക്സ് എടുത്തതെങ്കിൽ കാരണം ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയതുകൊണ്ട് ഈ എഡ്ജിൻ്റെ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആകുമ്പോൾ ആക്സിൻ്റെ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അവർക്കും ഈ സെയിം ആൻസർ തന്നെ കിട്ടിയിട്ടുണ്ടാവും ഇവിടെ അങ്ങനെ ശരിയാകില്ല കാരണം ഇവിടെ തേർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഈ ആംഗിൾ അപ്പോൾ ഈ ആംഗിൾ ഇത് തേർട്ടി ഫൈവ് ഡിഗ്രി അല്ല അങ്ങനെ വരുമ്പോൾ ഇത് തേർട്ടി ഫൈവ് ഡിഗ്രി എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിലെ മാർക്ക് കിട്ടില്ല താങ്ക് യു ഫോർ വാച്ചിങ് Please like, share and subscribe. Doubts and anything comment below.